എന്തൊക്കെയാണ് ക്രിസ്റ്റഫറിന്റെ വിശേഷങ്ങൾ? ക്രിസ്റ്റഫർ 9th റിലീസ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ആ ടാഗ് ലൈൻ പറയുന്ന പോലെ തന്നെ ഇറ്റ്സ് എ ബയോഗ്രഫി ഓഫ് എ വിജിലാൻ്റെ കോപ്പ് എന്നാണ്. അപ്പം അത് വിജിലാൻ്റെ കോപ്പിൻ്റെ ഒരു 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 ജേണി ഉണ്ടല്ലോ, ഒരു ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ ആ ലൈഫിൽ കുറേ ഇൻസിഡൻസ് ഉണ്ടാവും, കുറേ എപ്പിസോഡ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ എപ്പിസോഡിൽ വരുന്ന കുറേ കഥാപാത്രങ്ങളും, അതുകൊണ്ടാണ് കുറേ ക്യാരക്ടേഴ്സും കുറേ ആക്ടേഴ്സിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡിൽ ഞാനും ഉണ്ട്, ഒരു എപ്പിസോഡിൽ ഷാഹിനും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതെന്താണെന്നുള്ളത് 9th തീയേറ്ററിൽ. അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. ഞാനതിൽ മമ്മൂക്കയുടെ ബ്രദർ ഇൻ ലോ ആയിട്ടാണ് അഭിനയിക്കുന്നത്. അതായത് സ്നേഹയുടെ ബ്രദറാണ് ഞാൻ, അതാണ് എൻ്റെ ക്യാരക്ടർ. കഥയുടെ ഒരു രീതി എങ്ങനെയാണ്? അതെ, അല്ല അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ എപ്പിസോഡ്സ് ഉണ്ടാവുമല്ലോ, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പം ഓരോ ചാപ്റ്ററിനും അതിൻ്റേതായ ഒരു ഒരു വാല്യൂ ഉണ്ട് അതിനകത്ത്. അപ്പം അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിലും കുറേ ഇൻസിഡൻസ് ഉണ്ടാവാം, ചെറിയ ചെറിയ സബ്പ്ലോട്ട്സ് ഉണ്ടാവാം. അപ്പോൾ ഓരോ സബ്പ്ലോട്ട്സിനും എല്ലാം കൂടി കൾമിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രിസ്റ്റഫർ. ആക്ച്വലി ഞാൻ മമ്മൂക്കയുടെ അതെ പത്തേമാരി, കാസബാ, പിന്നെ ഞാൻ കുട്ടനാടൻ ബ്ലോഗ് തുടങ്ങിയ സിനിമയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും വേറൊരു മമ്മൂക്കയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ കാസബാ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്ക പോലീസ് ഓഫീസർ തന്നെയാണ്. എന്നാൽ ഇതിൽ വേറെ രീതിയിലാണ് മമ്മൂക്ക അത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അത് അത് നേരിട്ട് കാണാനൊരു നമ്മൾ സിനിമയിലൂടെ അല്ലാതെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് നിന്നത് അദ്ദേഹത്തിൻ്റെ ആ ഓറയിൽ നമുക്കതൊരു പ്രസൻസ് ആവാൻ പറ്റുക എന്നുള്ള വലിയ കാര്യമാണ്. സോ പിന്നെ നമുക്ക് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബിക്കോസ് പഠിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. കാര്യം ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ വർക്കിലാണ് കൂടുതൽ ഇൻവോൾവ് ആവുക. എങ്കിൽ പോലും ആ കിട്ടുന്ന ചെറിയ ഗ്യാപ്പിൽ അദ്ദേഹം എത്രത്തോളം ഫോക്കസ്ഡ് ആണെന്നും അദ്ദേഹത്തിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്യും. കാര്യം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ ഇനി ഒരാൾക്ക് അച്ചീവ് ചെയ്യാനൊന്നുമില്ല. ഈസ് ഓൾമോസ്റ്റ് ഡൺ എവറിതിങ് എല്ലാ അച്ചീവ്. പക്ഷേ എങ്കിലും അതേ പാഷനോടെയും അതേ പ്രൊഫഷണൽസും ഡെഡിക്കേഷൻ ഇതെല്ലാം 100% കൊടുത്തുകൊണ്ട് ഒരാൾ ചെയ്യുന്നത് കാണാൻ നമുക്ക് അത് അത് വലിയൊരു ഭാഗ്യമാണ്. ഞാനൊരു ഡബിങ് തിയേറ്ററിൽ ഒരു എൻ്റെ ഒരു വോയിസ് ടെസ്റ്റിന് വേണ്ടി പോയതാണ്. മറ്റു ഏതൊരു സിനിമയ്ക്ക് വേണ്ടി ഒരാൾക്ക് വോയിസ് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അവിടെ ജോർജ് ഏട്ടൻ ആണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. ജോർജ് എന്നെ കണ്ടു, പറഞ്ഞു മമ്മൂക്ക അവിടെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. മമ്മൂക്കയെ കണ്ടു. അപ്പോൾ അവിടെ മമ്മൂക്കയെ കാണാൻ വന്നതാണ് ഡയറക്ടർ സലീം അഹമ്മദ്. അവിടെ സലീം സാർ എന്നെ കണ്ടു. അതിനുശേഷം എന്നെ പത്തേമാരിൽ കാസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അന്ന് അഭിനയിച്ചതിൽ? ശരിക്കും ആദ്യത്തെ സിനിമയല്ലേ? അതെ. എനിക്കങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പല ആക്ടിങ് കോഴ്സൊക്കെ ചെയ്തിരുന്നു. ഞാൻ അങ്ങനെ നാച്ചുറലി ബോൺ ആക്ടർ എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. എനിക്കങ്ങനെ ഒരുപാട് സ്റ്റിഫ്നെസ് ആയാലും എനിക്ക് എൻ്റെ ഇമോഷൻസ് പുറത്തെടുക്കണേലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ പല ആക്ടിങ് ക്ലാസ്സസിൽ പോയിരുന്നു. പത്തേമാരുടെ സെറ്റിൽ ഞാൻ ഒന്ന് തവണ രണ്ട് തവണ ഷൂട്ടിങ്ങിന് മുന്നേ പോയിരുന്നു അവരെയൊക്കെ കാണാനായിട്ട്. അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ സലീം സാറിൻ്റെ ഒരു നേച്ചർ, അദ്ദേഹം അഭിനയത്തെ കാണുന്നത് മറ്റൊരു അപ്രോച്ചിലൂടെയാണ്. അദ്ദേഹം ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ട് പെർഫോം ചെയ്യാനാണ് പറയുക. അതായത് പ്രത്യേകിച്ച് പ്രിപ്പറേഷനോ ഒന്നും ചെയ്യേണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട. മനസ്സിൽ വളരെ റിലാക്സ് ആയിട്ട് സെറ്റിൽ വരിക. ഷോർട്ടിന് മുമ്പ് സാർ ചെറിയ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരും. അത് അതേപോലെ ചെയ്യും. സാറിന് അത്തരം ഒരു പെർഫോമൻസ് ആണ് വേണ്ടത്. നമ്മൾ ഒരുപാട് എനർജി ഇട്ട് ചെയ്യുന്നത് സാറിന് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്. ശരിക്കും ഹൃദയം കണ്ടവർക്കാർക്കും തങ്ങളെ മറക്കാൻ പറ്റില്ല. അത് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ വിനീതേട്ടനുമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഞാൻ കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ കുഞ്ഞനന്ദൻ്റെ കട എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അതും സലീം അഹമ്മദിൻ്റെ സലീമക്കയുടെ സിനിമയാണ്. അപ്പം ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചതിന് ശേഷം ഫേസ്ബുക്കിൽ വിനീതേട്ടന് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് സുഗു എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഫോട്ടോ ഇട്ട്. അപ്പോൾ അന്ന് വിനീതേട്ടൻ കണ്ടിരുന്നു, ആ മെസ്സേജ് കണ്ടിരുന്നു, റിപ്ലൈ വന്നിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാൻ തനിയൊരുവൻ എന്ന് പറഞ്ഞിട്ട് തമിഴിൽ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ചെന്നൈയിൽ ഉള്ളപ്പോഴാണ് വിനീതേട്ടനെ കാണുന്നതും.
അപ്പോഴാണ് ആ തനിയൊരുവനിലുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് വിനീതേടൻ ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്പറൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നീട് 2018 വിനീതേട്ടൻ പെട്ടെന്ന് ഒരു കോയിൻസിഡൻ്റലായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാനുണ്ടായി. അപ്പം അത് ആ മീറ്റിംഗ് ജസ്റ്റ് ഒരു 2 to 5 minutes ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു 5 minutes വിനീതേട്ടന് കണ്ടിട്ട് എന്തോ ഒരു ഒരു എന്താ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടാണല്ലോ വിനീതേട്ടൻ ഒരു തീരുമാനം. അപ്പം പിന്നീട് ഒരു 6 months later ആണ് എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത്, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ സ്ക്രിപ്റ്റ് ഫോർ മൈ നെക്സ്റ്റ് ആൻഡ് ഐ തിങ്ക് ഹാവ് എ റോൾ ഫോർ യു. അപ്പം ആദ്യമായിട്ട് എന്നോട് അങ്ങനെ ഒരു ഡയറക്ടർ പറയുന്ന ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ പിന്നീട് ഞാൻ പോയി മീറ്റ് ചെയ്തപ്പോൾ വിനീതനോട് ചോദിച്ചു, വിനീതടെ എങ്ങനെയാണ് എപ്പോഴാണെന്ന്. എടാ അന്ന് നമ്മൾ കണ്ടില്ലേ, അപ്പം അന്ന് നീ സംസാരിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നി മേ ബി. അപ്പം ആ സമയത്ത് ഹൃദയം എഴുതുകയായിരുന്നു വിനീതേട്ടൻ. അപ്പം ഞാൻ സെൽവ എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഒരു ഫേസ് ഇല്ലായിരുന്നു അപ്പോൾ, എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എഴുതി വന്നപ്പോൾ എനിക്ക് നീ ചെയ്താലും ഒക്കെ ആയിരിക്കും തോന്നിയെന്ന് പറഞ്ഞിട്ട്, പിന്നീടാണ് പറയുന്നത് അതൊരു തമിഴനാണ് അപ്പം നമുക്ക് കുറച്ചൊന്ന് വർക്ക് ചെയ്തെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മതിയാ. പക്ഷേ അതൊരു വിനീതേട്ടൻ്റെ ഒരു ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെയ്ത്തിൻ്റെ പുറത്താണ് അത് വരുന്നത്. ശരിക്കും ചെന്നൈയിൽ താമസമായതുകൊണ്ട് തന്നെ ഭാഷ ഒരു പ്രശ്നമല്ലല്ലോ. ഞാനിപ്പോൾ ചെന്നൈയിൽ ഞാൻ ഒരു മലയാളി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ചെന്നൈയിൽ നിന്നത്. തിയേറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു, ഡ്രാമ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ അവിടെയുള്ള മാക്സിമം എന്താണ് ഈ തമിഴ് സിനിമകളൊക്കെ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ തമിഴ് കേട്ടാണല്ലോ ഡബ് ചെയ്യുന്നത്, അപ്പം അത്യാവശ്യം തമിഴ് സംസാരിക്കും. പക്ഷെ എന്നാലും അതിനകത്തൊരു മലയാളി ഒരു ചുവ വരും, ഒരു ആക്സെൻറ്റ് വരുമായിരുന്നു. പിന്നീട് ഞാൻ ഇൻഫാക്റ്റ് ഒരു 2017-18 ഒക്കെ ആകുമ്പോഴാണ് കുറച്ച് ആഡ്സ് ഒക്കെ തമിഴിൽ വരാൻ തുടങ്ങി. അപ്പോൾ അതിന് ഞാൻ തന്നെ എനിക്ക് ഡബ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് കുറച്ച് ഡബ് ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ തിരക്കേടില്ലാതെ വന്നു. തനിയൊരുവനിലും ഞാൻ തന്നെയാണ് എനിക്ക് ഡബ് ചെയ്തത്. അപ്പം പക്ഷെ തനിയൊരുവനിൽ ഇപ്പം എനിക്ക് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് 1-2 ഡയലോഗ്സൊക്കെ ഒരു മലയാളി ചോ വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ താങ്ക്ഫുള്ളി ആ അതിൻ്റെ ഡയറക്ടർ മോഹൻ രാജ സാർ അത് അലോ ചെയ്തു തന്നു. ഓക്കെ. അപ്പം സെൽവയിലേക്ക് വരുമ്പോഴത്തേക്കും ആണ് നമ്മൾ തിരിച്ചറിഞ്ഞ് നോക്കുക. അപ്പം ഇത്രയും വർഷം നമ്മൾ അവിടെ ഉണ്ടായിട്ട് കുറച്ച് കുറച്ച് തമിഴ് പോളിഷ് ചെയ്ത് എടുത്തത് ഇതിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ അന്ന് തിരിച്ചറിയുന്നില്ല. അപ്പം അത് പിന്നെ സെൽവയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ഹൗസിംഗ് ബോർഡ് കോളനിയിലുള്ള ഒരു ക്യാരക്ടറല്ലേ, അപ്പോൾ കുറച്ചുകൂടി ഒരു ഒത്തൻറ്റിസിറ്റി വേണം തമിഴിന്. അപ്പോൾ അതിന് അവിടുത്തെ ഒരു തമിഴ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെയും കൂടി വെച്ച് അദ്ദേഹവുമായിട്ടും കൂടി ഡയലോഗ്സ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് തമിഴ് കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്തെടുത്തത്. ഇല്ല, ഞാൻ മോഹൻലാസിനൊപ്പം അഭിനയിച്ചു. അതെ, ആ സിനിമ റിലീസ് ആയിട്ടില്ലാന്നേ ഉള്ളൂ. റാമിന്റെ പേര് റാം എന്നാണ്, ജീതു സാറിന്റെ പടത്തില്. അങ്ങനെ ഒരു ഭാഗ്യം, എനിക്ക് വലിയ ആഗ്രഹമൊന്നും ലാൽ സാറിന്റെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഇപ്പൊ അതിനൊരു അവസരം കിട്ടി, വെരി ഹാപ്പി. ശരിക്കും സിനിമ ഇഷ്ടപ്പെട്ട് വന്നതാണോ അതോ ശരിക്കും ബിസിനസ് അല്ല, സിനിമ എന്നും ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ മോളിൽ. പക്ഷേ അഭിനയം എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് അന്ന് കുഞ്ഞിലെ അല്ലെങ്കിൽ ഒരു ടീനേജ് സമയത്ത് എനിക്ക് കൂടുതലും ഡയറക്ഷനായിരുന്നു താല്പര്യം. ഞാൻ കോഴ്സും ചെയ്താണ് ആ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അതങ്ങനെ പെർസ്യൂ ചെയ്യാൻ തോന്നിയില്ല. പിന്നെ വാപ്ചിയുടെ കുറച്ച് ബിസിനസ്സായിട്ട് വാപ്ചിയെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അതിന് ശേഷമാണ് പത്തേമാരിലേക്ക് ഇങ്ങനെ ഒരു അവസരം വന്നത്. ഒരുപാട് പ്രധാനമായിട്ടും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ആസ് എ സ്ട്രഗ്ലിംഗ് ആക്ടർ യു വുഡ് നോ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളൊരു ഒരു വർക്കിംഗ് ആക്ടറായിട്ട് പോകുമ്പോൾ ഫിനാൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. സോ വാപ്സി എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കൂടാതെ എനിക്ക് മാക്സിമം സ്ട്രെസ് തരാതെ നോക്കുക എന്നുള്ളതാണ്. സാധാരണ ഫിലിം പെർസ്യൂ ചെയ്യുമ്പോൾ ഒരു ഫാമിലിയിൽ ഒരുപാട് സ്ട്രെസ് പാരൻസിൻ്റെ നിന്ന് ഉണ്ടാകും. വാപ്സി അങ്ങനെ ഒട്ടും എനിക്ക് സ്ട്രെസ് തരാറില്ല, കുറേ കൂടി ഈസി ആയിട്ട് എടുക്കാനേ പറയാറുള്ളൂ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഞാൻ ചില പെർഫോമൻസ് കണ്ടിട്ട് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ പേരും ഷെഫീഖിൻ്റെ സന്തോഷം, അതിൽ എൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് നല്ലതെന്ന് പറഞ്ഞു. വാപ്സി ആ ഉമ്മച്ചി ഫുൾ ഇരുത്തി കാണിച്ചു ഹോം തിയേറ്ററിൽ, ആമസോൺ പ്രൈമിൽ വന്നപ്പോൾ ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെയില്ല. ഇല്ല, വാപ്പച്ചിയുടെ ക്യാരക്ടേഴ്സ് എടുത്ത് കൂടുതൽ അതിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ വാപ്പച്ചി പെർഫോം ചെയ്യുന്ന സമയത്തിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടന്ന കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. റിലീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പണ്ട് ഉണ്ടായ ചില കാര്യങ്ങൾ ഓർത്തിട്ട്, ഇപ്പം വാപ്സി ഞാൻ ഒരുപക്ഷെ റാൻഡംലി ടി വിയിൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് മൂവീസിലോ മറ്റോ ഇൻഹരിയർ നഗർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വാപ്സി വന്ന് കണ്ടു കഴിഞ്ഞാൽ വാപ്സി ഒരിക്കലും അത്ര ഹാപ്പിയോ എക്സൈറ്റഡോ അല്ല. പക്ഷേ ഞാൻ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യായിരുന്നു എന്നേ തോന്നാറുള്ളൂ. അല്ല, നമ്മൾ ചിരിക്കുന്ന പോലെ വാപ്സി അങ്ങനെ ചിരിക്കില്ല. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്, കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് പറഞ്ഞു, എന്തിനാ ഞാൻ അങ്ങനെ ഡബ് ചെയ്ത്, ആ ടോണിൽ എന്തിനാ ഡബ് ചെയ്ത്, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക.
അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാം. അതൊരു എക്സ്പീരിയൻസ് എൻ്റെ ഇതാണല്ലോ അല്ലേ, എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആൾക്കാരെ. വിമർശനങ്ങൾ നേരിടാറുണ്ടോ വീട്ടിൽ തന്നെ? അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓക്കെ, ഒരുപാട് നാൾ ഞാൻ എൻ്റെ പ്രധാന ജോലി എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച വാപ്പിൻ്റെ സിനിമകൾ കാണാൻ പോകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂൾ ഡേയ്സ് എനിക്ക് മിസ്സായിട്ടുണ്ട്. ഫ്രൈഡേ ആൻഡ് സ്കൂൾ എനിക്ക് പോകണ്ട, അത് വീട്ടിൽ അലൗഡാണ്. എനിക്ക് തിയേറ്ററിൽ പോയാൽ മതി, തിയേറ്ററിൽ പോയി സിനിമ കാണാൻ എൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയാം. പക്ഷേ ആദ്യം ഐ മേക്ക് ഷുവർ ഐ ആം എ ബിറ്റ് സോഫ്റ്റ്. പടം അത്ര ഗംഭീരം അല്ലെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് പറയില്ല, പക്ഷേ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ബിക്കോസ് അന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ തലേ ദിവസം മുതലേ വാപ്പിച്ച് അതിന് ആലോചിച്ച് കിടക്കണം, നാളെ മൂവി എന്താവും, ആ ടെൻഷനുണ്ട്. അപ്പോൾ ആ മൂവി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പയ്യെ ഒന്ന് സൂചിപ്പിക്കും. പിന്നെ വാപ്സിക്ക് അറിയാവുന്ന വാപ്സിയുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ വാപ്സി സ്ഥിരമായിട്ട് വിളിക്കുന്ന ഫാൻസ് പോലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് അഭിപ്രായം പറയുമ്പോൾ കുറച്ചും കൂടി വാപ്സി അത് അബ്സോർബ് ചെയ്യും, അത് ഉൾക്കൊള്ളാനൊരു ചെറിയൊരു സമയം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി പറയും എന്താ ഇവിടെ ഇന്നതാണ് സിനിമയ്ക്ക് പറ്റിയതെന്നുള്ളത് പറയും. ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ അങ്ങനെ അധികം പറയില്ല. ശരിക്കും ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നുണ്ട്, ശരിക്കും നാടകങ്ങളുമായിട്ട് എങ്ങനെയാണ്? അല്ല, ഞാൻ തുടക്കം അതായിരുന്നു, നാടകങ്ങളിലൂടെയാണ് തുടങ്ങിയത്. അപ്പം അത് സത്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു ആക്ടർ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓരോരോ നമ്മുടെ അംഗങ്ങളും നമുക്ക് ഉപയോഗിച്ച് എങ്ങനെ പെർഫോം ചെയ്യാമെന്നുള്ളത് തീർച്ചയായിട്ടും തിയേറ്റർ നമുക്ക് പഠിപ്പിക്കും. പിന്നീട് വോയിസ് മോഡുലേഷനും തീർച്ചയായിട്ടും ഈ ഇപ്പോൾ ഒരു ഒരു 1000 പേരിരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അതിനകത്ത് അവസാനം ഇരിക്കുന്ന ആൾക്ക് വരെ അത് കേൾക്കാൻ പറ്റണം. അപ്പോൾ പക്ഷേ എന്നാൽ നമ്മൾ പറയുന്ന ഡയലോഗ് ചിലപ്പോൾ സീക്രട്ട് ആയിരിക്കും. അതായത് ഇപ്പം ഒരു കാട്ടിൽ നമ്മൾ ഒളിവിലാണ് താമസിക്കുന്നത്, അപ്പോൾ ഒളിപ്പോരിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എതിരാളികൾ വരുന്നു എന്നുള്ളത് നമ്മളുടെ കൂട്ടാളികളോട് പറയേണ്ടത് ശരിക്കും പതുക്കെയായിരിക്കും. അതെ, എന്നാൽ അത് അവിടെ ഇരിക്കുന്ന ആളും കേൾക്കണം. അപ്പം അത് നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ വലുതാക്കിയും എന്നാൽ അത് പതുക്കെ പറയുന്നത് പോലെയും വോയിസും ബ്രത്തും കലർത്തിക്കൊണ്ട് നമ്മളത് പല അപ്പം കാണുന്ന ആൾക്ക് മനസ്സിലാവണം നിങ്ങൾ സീക്രട്ടാണ് പറയുന്നതെന്ന്. പക്ഷെ അവർക്കറിയാം നമ്മൾ അത്രയും അച്ചത്തിലാണ് പറയുന്നതെന്ന്. അപ്പം അത് ഭയങ്കര രസമാണ്. അതൊരു തിയേറ്റർ ആക്ടിങ് ഈസ് എ ഒരു വേറൊരു സ്കില്ലാണ്. സിനിമയിലേക്ക് വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി വേറൊരു ഒരു സ്കില്ല്, കുറച്ചൊരു ടെക്നിക്കൽ ആക്ടിങ് ആണ്. ക്യാമറയുടെ ഫ്രെയിം മനസ്സിലാക്കിയാണ് നമ്മൾ അഭിനയിക്കേണ്ടത്. അത് ചിലപ്പോൾ ക്ലോസപ്പ് ആണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് അത്രയും പെർഫോം ചെയ്യാൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ചെറിയ ഒരു 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 പുരികത്തിൻ്റെ ഒരു ഒരു അനക്കം പോലും ഭയങ്കരമായിട്ട് ക്ലിയറായിട്ട് ക്യാമറയിൽ കാണും. അപ്പോൾ നമ്മൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യുനോ തിയേറ്റർ ആക്ടിങ് ആൻഡ് ക്യാമറ ആക്ടിങ്. അപ്പോൾ അത് പക്ഷേ ആക്ടിങ് മനസ്സിലായാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്ര ഇല്ല സി, ഞാനിതിനെ ഒരു ഓരോരോ ഫേസസ് ഓഫ് ലൈഫ് അല്ലേ. ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ 2012 ഞാൻ ആദ്യമായിട്ടൊരു നാടകം ചെയ്യുന്നത്. അതിനുശേഷമാണ് ഉടനെ തന്നെ കുഞ്ഞനന്ദൻ്റെ കടവ് ഒരു സിനിമയ്ക്ക് കിട്ടുന്നത്. അപ്പം അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 8 years നാടകങ്ങൾ ചെയ്തു. 2020 ഫെബ്രുവരിയിലാണ് ഞാൻ ലാസ്റ്റായിട്ട് ഒരു നാടകം ഷോ ചെയ്യുന്നത്. മാർച്ചിലാണ് ലോക്ക്ഡൗൺ ആവുന്നത്. ഓക്കെ ഓക്കെ. അപ്പം അതിനുശേഷം പിന്നീട് നമുക്ക് നാടകം ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ 2022 ഹൃദയത്തിന് ശേഷം കുറച്ച് സിനിമകളും കിട്ടിയത് കൊണ്ട് ഒരു വേറൊരു നാടകത്തിന് കൊള്ളുന്നപ്പോൾ പോകാനും പറ്റിയില്ല. ബിക്കോസ് ആ ഒരു നമുക്ക് അത്രയും ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു 8 years ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം യു ട്രാവൽ അല്ലോ, ഓരോ സ്ഥലത്തും നമ്മൾ പോയി അവിടുത്തെ സ്പേസ് മനസ്സിലാക്കി. ചിലപ്പോൾ അമ്പലപ്പുറം ആയിരിക്കും, ചിലപ്പം നല്ല AC ഓഡിറ്റോറിയം ആയിരിക്കും. അപ്പം അമ്പലപ്പുറമ്പിൽ പെർഫോം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല AC ഓഡിറ്റോറിയത്തിൽ പെർഫോം ചെയ്യുന്നത്. ചിലപ്പം ഹാങ്ങിങ് മൈക്സ് ഉണ്ടാവും, ചിലപ്പോൾ ലേപ്പൽ മൈക്ക് ആയിരിക്കും. അപ്പൊ ലേപ്പൽ മൈക്ക് ആകുമ്പോഴത്തേക്കും അതിന് പുറയിൽ മറ്റേ ആ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അതുള്ളപ്പോൾ നമ്മളുടെ മൂവ്മെന്റ്സ് കുറച്ചുകൂടി ഒന്ന് ലിമിറ്റഡ് ആവും. ഓക്കെ. പക്ഷെ ഹാങ്ങിങ് മൈക്സ് ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പക്ഷെ എന്നാൽ മൈക്കിനോട് ചേർന്ന് നിൽക്കണം അല്ലെങ്കിൽ ആംഗിൾ ചെയ്ത് നിൽക്കണം. അപ്പൊ അങ്ങനെ അതൊക്കെ ഒരു ചാലഞ്ചസ് ആണ്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. ഇൻഫാക്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് സിനിമകളിൽ അഭിനയിക്കുമ്പോഴത്തേക്കും ഇത് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഫേസ് ഓഫ് ലൈഫ്, യു നോ ദ ഐ എൻജോയ്ഡ് ദാറ്റ് വെരി മച്ച്. നൗ ഐ ആം റിയലി എൻജോയിങ് ഇറ്റ്. അതുകൊണ്ട് ഫേവറേറ്റ് ഒന്നുമില്ല.